നമസ്കാരം. പാകിസ്ഥാൻ കടം കൊണ്ട് നട്ടം തിരിയുന്നതായി റിപ്പോർട്ട്. പാകിസ്ഥാന്റെ കടം ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാകിസ്ഥാൻ സെപ്റ്റംബർ 2021 വരെയുള്ള കണക്കുകൾ പുറത്തുവിട്ടത് പ്രകാരം പാകിസ്ഥാന്റെ മൊത്തം കടം ഇപ്പോൾ 50.5 ട്രില്യൺ രൂപയാണ്. കടത്തിന്റെ ഈ വർധന മൂലം അന്താരാഷ്ട്ര നാണയനിധി പാകിസ്ഥാൻ ഇനി കടം കൊടുക്കില്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാകിസ്ഥാന് അർത്ഥവത്തായ ഒരു വിശ്വാസ്യതയും ഇല്ലെന്നും IMF പറയുന്നുണ്ട്. ഇമ്രാൻഖാൻ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം മൊത്തം കടവും പൊതുകടവും വളരെ ശോചനീയാവസ്ഥയിലാണ്. കഴിഞ്ഞ 39 മാസങ്ങൾക്കുള്ളിൽ മാത്രം 20.7 ട്രില്യൺ രൂപയുടെ പുതിയ കടമാണ് പാകിസ്ഥാൻ വരുത്തി വച്ചിരിക്കുന്നത്. രാജ്യത്തെ കടത്തിൽ 70% വർധനയാണ് ഈ കാലഘട്ടത്തിൽ ഉണ്ടായതെന്ന് എക്സ്പ്രസ് ട്രിബ്യൂൺ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വളരുന്ന കടം ഒരു ദേശീയ സുരക്ഷാ പ്രശ്നമായി തന്നെ മാറിയിരിക്കുകയാണെന്നും ഇമ്രാൻഖാൻ ഈയിടെ അഭിപ്രായപ്പെട്ടിരുന്നു. അതേസമയം 2018 ജൂലൈ മുതൽ 2021 ജൂൺ വരെയുള്ള കാലയളവിൽ രാജ്യത്തിന്റെ പൊതുകടത്തിൽ 14.9 ട്രില്യൺ രൂപയുടെ വർധനമുണ്ടായതായി ധനകാര്യ റവന്യൂ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പറയുന്നു. പണത്തിലെ മൂല്യത്തിലുണ്ടായ വീഴ്ച തന്നെ 20% പൊതുകടം വർദ്ധിപ്പിച്ചതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. മാത്രവുമല്ല, പാകിസ്ഥാൻ സർക്കാരിന് കേന്ദ്രബാങ്കിൽ നിന്നും കടമെടുക്കാൻ സാധിക്കുന്നില്ല. പകരം കൊമേഴ്സ്യൽ ബാങ്കുകളുടെ ദയാവായ്പിലാണ് രാജ്യം ഇപ്പോൾ. കൊമേഴ്സ്യൽ ബാങ്കുകൾ തന്നെ കൊള്ള പലിശയ്ക്കാണ് ഇനി കടം തരാൻ സാധിക്കുമെന്നും പാകിസ്ഥാൻ സർക്കാരിനെ അറിയിച്ചിരിക്കുകയാണ്. പാകിസ്ഥാനുള്ള $6 ബില്യൺ സാമ്പത്തിക സഹായം പുനരുജ്ജീവിക്കാനൊരുങ്ങി അന്താരാഷ്ട്ര നാണയനിധി നേരത്തെ രംഗത്തെത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക കരാറിന്റെ ചർച്ചകൾ പാകിസ്ഥാനും അന്താരാഷ്ട്ര നാണയനിധിയും ആഴ്ചകൾക്ക് മുമ്പ് നടത്തുകയും ചെയ്തിരുന്നു. 2019 പാകിസ്ഥാനും IMF തമ്മിൽ $6 ബില്യൺ കരാറിൽ ഒപ്പിട്ടത്. എന്നാൽ കരാറിൽ പറഞ്ഞിരുന്ന വ്യവസ്ഥകൾ പാകിസ്ഥാൻ പാലിക്കാതിരുന്നതിനെ തുടർന്ന് ഈ വർഷം ആദ്യം മുതൽ ഗഡുവിന്റെ വിതരണം IMF നിർത്തിവെക്കുകയായിരുന്നു. 2019 മുതലുള്ള കണക്കുകൾ പറയുന്നത് ഈ ഇസ്ലാമിക രാഷ്ട്രത്തിന് IMF ഇതുവരെ $3 ബില്യൺ നൽകിയിട്ടുണ്ടെന്നാണ്. അതേസമയം $1 ബില്യൺ പാകിസ്ഥാന് നൽകാനാണ് പുതിയ കരാർ വ്യവസ്ഥകളിൽ പറയുന്നതെന്ന് നവംബർ 22 പുറത്തിറക്കിയ പ്രസ്താവനയിൽ IMF പറയുന്നുണ്ട്. രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതി മെച്ചപ്പെടുത്താൻ IMF സഹായം ചെയ്യുമെന്നും 2019 കരാറുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയതായും പാകിസ്ഥാൻ ധനമന്ത്രാലയ വക്താവ് മുസമിൽ അസ്ലമും സ്ഥിരീകരിച്ചു. 45 ദിവസം നീണ്ടുനിന്ന ചർച്ചയ്ക്കൊടുവിലാണ് പാകിസ്ഥാനും IMF തമ്മിൽ വീണ്ടും ധാരണയിലായത്. പാകിസ്ഥാനിൽ കോവിഡ് പടർന്നു പിടിക്കുകയും സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാവുകയും ചെയ്തതോടെ രാജ്യത്തെ സഹായിക്കാൻ 2020 ഏപ്രിലിൽ IMF ധനസഹായം നൽകിയിരുന്നു. 1.4 ബില്യൺ പാകിസ്ഥാന് അനുവദിച്ചത്. മാത്രവുമല്ല, പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ധനസഹായം ഇനിയും ആവശ്യമുണ്ടെന്നാണ് വിശകലന വിദഗ്ധരും പറയുന്നത്. പാകിസ്ഥാനിൽ നിലവിൽ വരവിനേക്കാൾ ചെലവ് വർദ്ധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സന്തുലിത ബജറ്റ് എന്ന ലക്ഷ്യം സഫലമാകണമെങ്കിൽ രാജ്യത്തിന് ഫണ്ട് ലഭിച്ചേ മതിയാകൂ. മാത്രവുമല്ല, ഫണ്ട് ലഭിക്കുന്നതിനായി IMF മിക്ക നിബന്ധനകളും സർക്കാർ പാലിച്ചു. അതിന്റെ ഭാഗമായി സാമ്പത്തിക ഞെരുക്കം കുറയ്ക്കാൻ വൈദ്യുതിയുടെയും പെട്രോളിന്റെയും താരിഫ് വർദ്ധിപ്പിക്കുകയും കള്ളപ്പണവും അഴിമതിയും തടയാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. തൽഫലമായുണ്ടായ പണപ്പെരുപ്പവും അവശ്യവസ്തുക്കളുടെ വില കുതിച്ചുയർന്നതും പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ പ്രതിച്ഛായയ്ക്ക് കോട്ടം വരുത്തുകയും ജനങ്ങളിൽ അപ്രീതിക്ക് കാരണമാവുകയും ചെയ്തു. എന്നാൽ പാകിസ്ഥാനിൽ വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പത്തിനെതിരെ മുസ്ലിം ലീഗ് നവാസ് പാർട്ടി നേരത്തെ രംഗത്തു വന്നിരുന്നു. ഇമ്രാൻഖാന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ജനങ്ങളെ വഞ്ചിക്കുകയാണെന്ന് പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. മാത്രവുമല്ല, പാർലമെന്റിൽ പ്രഖ്യാപിക്കാനിരിക്കുന്ന ജനദ്രോഹ ബജറ്റ് പാസാക്കാൻ അനുവദിക്കില്ലെന്ന് തെഹ്രിക് ഇൻസാഫും PMLA എന്നും ജൂണിൽ പറഞ്ഞിരുന്നു. പാകിസ്ഥാനിലെ 85 ദശലക്ഷം ജനങ്ങൾ ഇപ്പോഴും തൊഴിൽ രഹിതരാണ്. 75 ദശലക്ഷം ആളുകളുടെ ശമ്പളം 18,000 രൂപയിലും കുറവാണ്. ഊർജം, ഭക്ഷ്യവസ്തുക്കൾ എന്നിവയുടെ വില മെയ് മാസത്തിൽ 10.9% ഉയർന്നതായി പാകിസ്ഥാൻ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക് റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ചെയർമാൻ ബിലാവൽ ഭൂട്ടോ സർദാരിയുടെ ആഹ്വാനപ്രകാരം ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, പണപ്പെരുപ്പം എന്നിവയ്ക്കെതിരെ ഇസ്ലാമാബാദിലും റാവൽപിണ്ടിയിലും പ്രതിഷേധ പ്രകടനം നടത്തിയതായി പാകിസ്ഥാൻ ദിനപത്രമായ ഡോണും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2018 മുതൽ രാജ്യത്തെ ഭക്ഷ്യവസ്തുക്കളുടെ വില കുതിച്ചുയരുകയാണ്. കഴിഞ്ഞ 3 വർഷമായി 1 കിലോ വെജിറ്റബിൾ ഓയിലിന്റെ വില 27% തുടരുകയാണ്.
2018 October Mudal, Pasaka Vadaka Vil, Iribati Moon Shadamanamai, Panjasarad Vil, Iribati and Shadamanamai, Barthanam died. Pyre work at the villa, Iribati won the Shadamanamai, Yerno. In the Iteratula Kanata, Pradisandigla, Pakistani pole, nailed to Udrik another. In Kadamadakanamangil, Loga Rashtrimada the name, Pinduna, Pakistan Vena. ദാരിദ്ര്യത്തിന്റെ വക്കിലാണ് രാജ്യം. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇനി പാകിസ്ഥാൻ കടം കൊടുക്കണമെങ്കിൽ മനസ്സ് വെക്കണം. അങ്ങനെ ചെയ്താൽ മാത്രമേ പാകിസ്ഥാന് ഈ പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ സാധിക്കൂ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.